ഹായ് ഗൈസ്, എൻ്റെ എല്ലാ ചാനൽ സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ സ്കൂളൊക്കെ തുറന്നു, കുട്ടികളുടെ ഈ കളിയും അതും ഇതൊക്കെ മാറി എല്ലാവരും നേരെ സ്കൂളിലോട്ട്. ഞാൻ ഇന്ന് രാവിലെ മറ്റേ നമ്മുടെ പ്രവേശനോത്സവം കാണാൻ വേണ്ടി പോയായിരുന്നു സ്കൂളുകളിൽ. അപ്പൊ എല്ലാ സ്കൂളുകളിലും ചെന്നപ്പോൾ പല പല മുഖങ്ങളും പല പല രീതിയിലുള്ള കളികളായിട്ട് പിള്ളേരവിടെ ഓടിച്ചാടിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഒത്തിരി പിള്ളേർ വാശി പിടിച്ച് കരയുന്നുണ്ടായിരുന്നു. ആ തിരിച്ചു പോയേക്ക് അവർക്കൊക്കെ എന്തോ പേടി പോലെയാണ്. ആദ്യമായിട്ട് വരുമ്പോൾ പലരെയും കാണുന്നു, പല മുഖങ്ങൾ കാണുന്നു, എന്താണ് ഏതാണെന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാനിന്ന് പറയാൻ വേണ്ടി വരുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ മഴക്കാലമൊക്കെയാണ്. അപ്പം ഈ ഡ്രൈവർമാർക്കൊരു ചെറിയൊരു സന്ദേശം, ഒരു സന്ദേശം നൽകാനാണത്. നമ്മുടെ ഈ പിഞ്ചോമനകൾ റോഡിലൂടെ നടക്കാൻ നിർത്തി, അവർക്കറിയത്തില്ല റോഡിലെ നിയമങ്ങളും കാര്യങ്ങളൊന്നും അറിഞ്ഞൂട. അവർ ഈ മഴക്കാലമൊക്കെ ആയതിന് ചിലപ്പോൾ കളിച്ചും ചിരിച്ചുകൊണ്ടൊക്കെ റോഡുകളിലോട്ടൊക്കെ കയറി നടന്നേക്കാം. അപ്പം നമ്മൾ ഡ്രൈവർമാർക്ക് ഈ നിയമങ്ങളൊക്കെ അറിയത്തുള്ളൂ, ഈ പിഞ്ചോമനകൾക്ക് ഈ നിയമങ്ങളൊന്നും അറിഞ്ഞൂടാ. അവരെ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. അവർ ചിലപ്പോൾ റോഡ് മുറിച്ച് കടന്നേക്കാം, ഓടാം, മഴയ്ക്കാണെങ്കിൽ ചിലപ്പോൾ കളിച്ചുകൊണ്ട് വെള്ളത്തിലൊക്കെ ചിലപ്പോൾ റോഡിൽ നിന്ന് കളിക്കാം, റോഡായിരിക്കാം. ചിലപ്പോൾ അവർക്ക് അതിനെ കുറിച്ച് അറിഞ്ഞൂടാ. അവർ വീടിൻ്റെ മുറ്റത്ത് വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്ന ആ ഒരു സെറ്റപ്പിൽ പറമ്പിലൊക്കെ കളിക്കുന്ന കണക്ക് റോഡിലൊക്കെ ചിലപ്പോൾ ഓടിച്ചാടി നടന്നേക്കാം. അപ്പം നമ്മൾ ഓരോരുത്തരും ഡ്രൈവർമാർ ശ്രദ്ധിക്കണം. നമ്മളവരെ തിരക്ക് പിടിച്ച പായച്ചിലോട്ടത്തിൽ നമ്മൾ ഒരിക്കലും ആ പിഞ്ചോമനകളെ കാണാണ്ട് അങ്ങോട്ട് പറന്നുപോയി ഇടിക്കുക തട്ടുകയോ ഒന്നും ചെയ്യരുത്. നാളത്തെ ഭാവി, നാളത്തെ ഒരു എന്തോ നാളത്തെ ഭാവി തലമുറയാണ് ആ പിഞ്ചോമനകൾ. ഞാനിന്ന് സ്കൂളിൽ പോയി എനിക്ക് വളരെ സന്തോഷമായിരുന്നു. പിള്ളേരുടെ ഇതൊക്കെ കണ്ടപ്പോൾ അവരുടെ ചിരിയും, പിന്നെ ഒരു സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നടത്തുന്നവര്, പാട്ട് പാടുന്നവര്, ഡാൻസ് കളിക്കുന്ന, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷമായിരിക്കും. നമ്മളെ ചെറുപ്പം പെട്ടെന്ന് ഓർമ്മ വരും. നമ്മൾ ഈ സ്കൂളിലൊക്കെ പോയിട്ട് അന്നത്തെ കാലമല്ല ഇന്നത്തെ എന്ന് പറയുന്നത്. അവർക്ക് എന്താ ആവശ്യത്തിന് എന്തൊക്കെയാണ് വേണ്ടത്, അതേപോലെയുള്ള സ്കൂളിൽ സ്പോൺസർമാരുണ്ട്, അതേപോലെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. പണ്ടത്തെ പോലത്തെ സാറന്മാരൊന്നുമില്ല, ന്യൂജൻ പിള്ളേർ സാറന്മാരൊക്കെയാണ്. പിള്ളേരോടൊത്ത വൈബിനൊത്ത പിള്ളേരൊക്കെയാണ്. ഞാൻ ഇന്ന് സ്കൂളിൽ പോയപ്പോൾ കണ്ടു പിള്ളേരുടെ എന്താണ് ആഗ്രഹിക്കുന്നത്, അതേപോലെയുള്ള സാറന്മാരൊക്കെയാണ് പിള്ളേരുടെ ഒരു ആഗ്രഹത്തിനൊത്ത് നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് വന്നത് ഈ വണ്ടി റോഡിലൂടെ. ഞാനിത് പറയാൻ വേണ്ടി വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഇതേപോലെ തന്നെ ഒരു സ്ഥലത്ത് പോയിട്ട് വരാൻ നിർത്തി, ഒരു പയ്യനെ, ഒരു കൊച്ചുപയ്യനെ, എനിക്ക് ലൈസൻസ് ഉണ്ടാകുന്ന പോലും പറഞ്ഞൂടാ. നമുക്കറിയാം ഇപ്പം ഒരേ ന്യൂസുകളിലൊക്കെ ഒരേത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, വണ്ടിക്കകത്ത് അഭ്യാസങ്ങൾ കാണിക്കുന്നതും കോപ്രായങ്ങൾ കാണിക്കുന്നതൊക്കെ. ഇപ്പം ഇന്ന് തന്നെ ഇന്ന് രാവിലത്തെ തന്നെ മൂന്നാർ ഗ്യാപ് റോഡിലൂടെ ഒരു കാളയോ പോത്ത റോഡിലൂടെ നടക്കാൻ നേരത്ത് ആ ഞാനോർത്ത് ആ വീഡിയോ ഇരിക്കുന്നു. പക്ഷെ അതല്ല, കോപ്രായങ്ങൾ കാണിച്ച് വീഡിയോ എടുത്തോണ്ട് വരുന്നു. കാറിനകത്ത് ഇങ്ങനെ കോപ്രായങ്ങളെ കാണിച്ച് അവിടെ നിന്ന് എല്ലാം തട്ടി വീണ് ഞാൻ കൊക്കയിലോട്ടൊക്കെ. അപ്പൊ അതേ കണക്ക്. അപ്പൊ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഞാൻ പറയാൻ വേണ്ടി വന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടിയിലൂടെ പോയപ്പോ ഒരു കൊച്ചു പയ്യൻ, ഞാൻ ഒരു ഇടവഴിയിൽ ഇങ്ങനെ കയറി വരും, ഞാൻ ഇവനെ കണ്ടുകൊണ്ട് ബ്രേക്ക് പിടിച്ച് നിർത്തി കൊടുത്തു. ഇവൻ ബ്രേക്കും വെല്ലുമില്ല, അവൻ അവിടെ വേറെ ഏതൊരു വണ്ടി മറിഞ്ഞ് നടക്കുന്നുണ്ടപ്പോ അവൻ ഇങ്ങനെ വണ്ടിയായിട്ട് പോകണം. അതും മഴയത്ത് ഭയങ്കര ഓവർ സ്പീഡിലായിരുന്നത്. അവൻ എന്നെ കണ്ടപ്പോ പെട്ടെന്ന് ടെൻഷനായി പോയി. ടെൻഷനായിട്ട് അവൻ ബ്രേക്ക് പിടിച്ചിട്ട് നേരെ കുറെ ദൂരത്തുനിന്ന് അവൻ ഇങ്ങനെ ഉരഞ്ഞു വന്നിട്ട് എന്റെ വണ്ടിക്കകത്തോട്ട് ഇടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പൊ ഞാനത് എടുത്ത് പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പൊ പെട്ടെന്ന് റോഡിലൂടെ പോകാൻ നിർത്തി, സ്കൂളൊക്കെ വിട്ടിട്ട് വരാൻ നിർത്തി, ഒരു സ്കൂളിന്റെ വാതിക്ക് എത്താൻ നിർത്തി നമ്മൾ കുറച്ച് സ്ലോ ചെയ്തൊക്കെ പോകണം. നമുക്കറിയാം ചിലപ്പോൾ ആരും പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ടായിരിക്കാം, ചിലപ്പം പിള്ളേരൊക്കെ കളിച്ചോണ്ടിരിക്കാൻ നിർത്തി ബോൾ അങ്ങോട്ട് ഇട്ട് റോഡ് ക്രോസ് ചെയ്തായിരിക്കാം ചിലപ്പോൾ ബോൾ കിടക്കുന്നത്. അപ്പൊ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഈ പയ്യന പയ്യത്തിയൊക്കെ ചിലപ്പോൾ ഓടി അങ്ങോട്ട് പോകാം. അപ്പൊ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. സ്കൂളിന്റെ വാതിലോ ഒരു സ്കൂളിന്റെ സിഗ്നലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലവരുടെ ഒരിതുണ്ട്, ഇപ്പൊ സ്കൂൾ ഇടത്തൊന്നുമില്ല, നമുക്ക് വിട്ടങ്ങ് പോകാം. ആ ഒരു മൈൻഡ് ഒരിക്കലും കാണരുത്. സ്കൂളിന്റെ വാതിൽ എത്തുമ്പോഴോ സ്കൂളിന്റെ സിഗ്നൽ കാണിക്കുമ്പോഴോ ആ ഒരു ഇതൊക്കെ കാണിക്കുക. സ്കൂൾ മാത്രമല്ല, നമ്മള് നിയമങ്ങൾ പാലിച്ച് വണ്ടി ഓടിക്കുക മാക്സിമം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നടപ്പാതേന്റെ ആ ഒരു സിഗ്നലൊക്കെ കാണിക്കാൻ നേരത്ത് മാക്സിമം സ്ലോ ചെയ്യുക. അതേ കണക്ക് തന്നെ സിഗ്നല് ഈ ഓറഞ്ച് കത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്ലോ ചെയ്യുക എന്നാണ്. ഇതിനർത്ഥം നമ്മൾ വിട്ടു പോകുക എന്നല്ല, പച്ച കത്തിയാൽ മാത്രം നമ്മൾ പോകുക. ഒരു ഓറഞ്ച് കത്തിക്കഴിഞ്ഞാൽ സ്ലോ ചെയ്ത് ഇങ്ങനെ വരിക, റെഡ് കത്തി ഉടനെ നിർത്തുക. നമ്മള് അതിപ്പോ കത്തും, നമുക്ക് ഇനി ഇത്ര നേരം കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ വിട്ടൊരിക്കലും പോകരുത്. ചിലപ്പോ നമ്മളൊരു അശ്രദ്ധ മൂലം നഷ്ടപ്പെടുന്നത് നാളത്തെ ഒരു ഭാവി തലമുറയെ, വീട്ടിൽ കാത്തിരിക്കുന്ന മറ്റേ അച്ഛന്മാരെ അമ്മമാരെയോ മക്കളെയോ അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കാം. അപ്പൊ നമ്മൾ എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ ഈ മഴക്കാലം, പ്രത്യേകം മഴക്കാലം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഇങ്ങനൊരു സന്ദേശം തരാമെന്നത്, ഇന്ന് സ്കൂളിൽ പോകാൻ നേരത്ത് ഒരു സ്കൂളിന്റെ വാതിക്കൽ ചെറിയൊരു ആക്സിഡന്റ് കാണുകയും ഞാൻ ഉണ്ടായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കൊന്നും പറ്റിയില്ല, ഒരു പയ്യൻ സ്പീഡിൽ വന്നിട്ട് ഒന്നും പറ്റിയില്ല. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു വണ്ടിയൊക്കെ കണ്ടപ്പോ പെട്ടെന്ന് ഇങ്ങനെ സ്ലിബറിയാണ്. നമ്മൾ ഈ മഴയൊക്കെ പിടിച്ച് മഴയൊക്കെ ആയതുകൊണ്ട് റോഡൊക്കെ ഇങ്ങനെ തെന്നിക്കിടക്കാം. അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് പറയണം, പതുക്കപ്പോ സ്കൂളിന്റെ വാതിലൊക്കെയാണ്, ഇന്നപോലെ സ്കൂളിന്റെ വാതിൽ തന്നെയല്ലേ, എല്ലാം ശ്രദ്ധിച്ചു പോകണം. എന്താണെന്ന് വെച്ചാൽ എന്റെ മനസ്സിൽ കഴിഞ്ഞ ദിവസം എന്നെ വണ്ടി കൊണ്ട് ഇടിച്ചു. അപ്പൊ അവന്റെ അടുക്കൽ ഞാൻ ചോദിച്ചാൽ നീ എന്ത് ഇവിടെ നോക്കി പോണം. അപ്പൊ അവൻ പറഞ്ഞത്, ചേട്ടാ ഞാൻ അവിടെ വണ്ടി ഇടിച്ചിട്ടുണ്ട്, ഞമ്മളുടെ ഈ റോഡിലൂടെയൊക്കെ പോകാൻ നേരത്ത് നീ നേരെ നോക്കി പോണം, ഇല്ലെങ്കിൽ ഒരു ഹോണെങ്കിലും അടിക്കണം.
ഇതിപ്പോ സ്പീഡ് വന്നിട്ട് റോഡിന്റെ ക്രോസ് വരാൻ നേരം നമ്മൾ ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ ചിലപ്പോൾ അവനിക്കൊന്നും പറ്റിയെന്ന് വെച്ചില്ല, ചിലപ്പോൾ തെന്നി വന്നിട്ട് നമ്മളെ ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്കൂളിൽ അതിലൂടെ പോകാൻ നേരത്ത് ഹമ്പൊക്കെ കാണാൻ നേരത്ത് സ്ലോ ചെയ്യുക, മാക്സിമം പതുക്കെ പോകുക, എല്ലാവരും ശ്രദ്ധിച്ച് സേഫായിട്ടൊക്കെ പോവുക. സ്കൂള് മാത്രമല്ല, എല്ലാം സേഫായിട്ടുള്ള സിഗ്നലൊക്കെ കാണുമ്പം നമ്മൾ മാക്സിമം സ്ലോ ചെയ്തൊക്കെ പോകുക എന്നുള്ള ഉദ്ദേശം തരാനാണ് ഞാൻ വന്നത്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ടപ്പേന്ന് അടിച്ചുപൊട്ടിക്കുക. അപ്പൊ ഞാൻ എല്ലാ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് നമ്മളെ വേൾഡ് കപ്പ് നടക്കുന്ന സ്കൂളിനെ കുറിച്ച്. എല്ലാ കാര്യങ്ങളും ഞാൻ എന്റെ ചാനൽ അറിയിക്കുന്നതായിരിക്കും. എന്റെ എല്ലാവരും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലിട്ട് എത്തിക്കുക. എന്റെ വേറൊരു ചാനലുണ്ട് ജസ്നാ റോസ് എന്ന് പറയുന്ന, ആ ചാനലിൽ ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് കുറവായതുകൊണ്ട് നമുക്ക് അതിനകത്തോട്ട് കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമുക്ക് അതിനകത്തോട്ട് ഫോക്കസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഒന്ന് യൂട്യൂബിലൂടെ അറിയിക്കണം. ഇനി ഒത്തിരി ഒത്തിരി കപ്പിൾസ് വ്ളോഗ്സ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാം നിങ്ങളിലോട്ട് എത്തിക്കണമെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Bye.